ശുദ്ധരായ സകലരുമേ. ഡിസംബർ 21 വിശുദ്ധ പീറ്റർ കനീഷ്യസ് വേദപാരംഗതൻ. 16-ാം ശതാബ്ദത്തിലെ മതപരിവർത്തനത്തെ ധീരമായി അഭിമുഖീകരിച്ച പീറ്റർ കനീഷ്യസ് ഹോളണ്ടിൽ ജനിച്ചു. 19-ാമത്തെ വയസ്സിൽ കൊളോണിൽ നിന്ന് അദ്ദേഹം MA ബിരുദം നേടി. ഉടനെ ബ്രഹ്മചര്യം നേർന്നു. 3 കൊല്ലം കഴിഞ്ഞ് 1543 അദ്ദേഹം ഈശോസഭയിൽ ചേർന്നു. 1546 അദ്ദേഹം പുരോഹിതനായി. അലക്സാൻഡ്രിയയിലെ വിശുദ്ധ സിറിലിൻ്റെയും മഹാനായ വിശുദ്ധ ലിയോയുടെയും ഗ്രന്ഥങ്ങൾ അദ്ദേഹം പ്രസാദനം ചെയ്തു. മറ്റു ജോലികൾ ധാരാളമുണ്ടായിരുന്നപ്പോൾ കൂടി അദ്ദേഹം കാരാഗ്രഹവാസികളെയും രോഗികളെയും സന്ദർശിച്ചിരുന്നു. 1547 പീറ്റർ കനീഷ്യസ് ട്രെൻഡ് സോനോദോസിൻ്റെ പല സമ്മേളനങ്ങളിലും ഹാജരായിരുന്നു. അവ നടപ്പിൽ വരുത്താൻ അദ്ദേഹം പിന്നീട് നിയുക്തനായി. മെസീനായിലെ ഈശോസഭ വക കോളേജിൽ കുറേ നാൾ പഠിപ്പിച്ച ശേഷം ഫാദർ പീറ്റർ ജർമ്മനിയിൽ മിഷൻ പ്രവർത്തനം തുടങ്ങി. പാഷണ്ടികളോട് വാദപ്രതിവാദം നടത്തി പലരെയും തിരുസഭയിലേക്ക് ആകർഷിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ ചാതുര്യം അനേകരുടെ മാനസാന്തരത്തിന് കാരണമായി. ഒരു നയതന്ത്ര വിദഗ്ധനുമായിരുന്നു ഫാദർ പീറ്റർ. പല തർക്കങ്ങളും അദ്ദേഹം വിജയപൂർവം അവസാനിപ്പിച്ചു. സത്യത്തിനു വേണ്ടി പടവെട്ടുമ്പോൾ പരിഹാസമോ നിന്ദയോ പുച്ഛമോ കൂടാതെ ആദരപൂർവം എതിരാളിയോട് വ്യാപരിക്കണമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഒരു വേദോപദേശം അദ്ദേഹം എഴുതി പ്രസിദ്ധം ചെയ്യുകയുണ്ടായി. 70-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിനൊരു തളർച്ചയുണ്ടായി. എന്നിട്ടും ഒരു സെക്രട്ടറി വഴി അദ്ദേഹം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. 1597 ഡിസംബർ 21-ാം തീയതി 76-ാമത്തെ വയസ്സിൽ അദ്ദേഹം തൻ്റെ നിത്യസമ്മാനം വാങ്ങിച്ചു. 1925 വിശുദ്ധനെന്നും വേദപാരംഗതനെന്നും പ്രഖ്യാപിക്കപ്പെട്ടു. നമുക്ക് പീറ്റർ കനീഷ്യസിനെ പോലെ തിരുസഭയ്ക്ക് ധാരാളം നൽകാനുണ്ടായാലും സാധു വിധവയെപ്പോലെ ഒരു കൊച്ചു കാശു മാത്രമേ നൽകാനുള്ളൂവെങ്കിലും നമ്മുടെ കഴിവ് പോലെ നൽകാം. പീറ്റർ കനീഷ്യസിനോട് ജോലി അധികമുണ്ടോ എന്ന് ആരോ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്ക് വളരെയേറെ ചെയ്യാനുണ്ടായിരുന്നാലും ദൈവസഹായത്തോടെ എല്ലാം ചെയ്യാൻ കഴിയും. വിചിന്തനം. അപരർക്ക് നാം ഉപകരിക്കണമെങ്കിൽ നാം നമ്മളെ തന്നെ ആദ്യം ഹോമിക്കണം. മറ്റുള്ളവർക്ക് തീ കത്തിച്ചു കൊടുക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ ആദ്യം തീ കത്തിക്കണം.